1984 ശേഷം 2024 ഒരു മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസാകാൻ ഒരുങ്ങുകയാണ്. രാഹുൽ സദാശിവൻ തിരക്കഥയും സംവിധാനവും ചെയ്യുന്ന ബ്രഹ്മയുഗമാണ് നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി February 15 റിലീസാകാൻ പോകുന്നത്. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ദുർമന്ത്രവാദിയെ എത്തുന്ന ബ്രഹ്മയുഗത്തിന്റെ ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 27 കോടി രൂപയാണ് ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഒരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ബ്രഹ്മയുഗം പ്രേക്ഷകരുടെ മുന്നിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്താൻ പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയ ബഡ്ജറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഹൊറർ ത്രില്ലർ ഗണത്തിൽ വരുന്ന ബ്രഹ്മയുഗം 16-ാം നൂറ്റാണ്ടിന്റെ ഒരു ഇരുണ്ട കാലഘട്ടത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതും. ചിത്രത്തിന്റെ ട്രെയിലർ ഈ ആഴ്ച റിലീസ് ചെയ്യുമെന്നാണ് അറിയുവാൻ സാധിച്ചത്. കൂടാതെ ഓഫ്ലൈൻ പ്രസ് മീറ്റുകൾ ഈ ആഴ്ച തുടങ്ങും. കേരളത്തിൽ ചിത്രം വിതരണം ചെയ്യുന്നത് ആൻഡോ ജോസഫിന്റെ ആൻഡ് മെഗാ മീഡിയ ആണ്. പൊതുവെ പ്രൊമോഷൻ പരിപാടികൾക്ക് പഴി കേൾക്കുന്ന ആൻഡോ ജോസഫ് ഈ ചിത്രമെങ്കിലും നല്ലൊരു പ്രൊമോഷൻ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ആരാധകർക്ക് നിരാശ ഉള്ളതും. സിനിമയുടെ അണികര പ്രവർത്തകരിൽ നിന്നും ചിത്രത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സംഭവങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അല്ലാതെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ബ്രഹ്മയുഗം ഒരു സ്ലോ പേസിൽ കഥ പറയുന്ന ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഗംഭീര ക്വാളിറ്റിയിൽ ബ്രഹ്മയുഗം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ അണികര പ്രവർത്തകർ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ കാണാനും മമ്മൂക്കയുടെ ഗംഭീര പ്രകടനം കാണാനും സിനിമാ പ്രേമികൾ ആകാംക്ഷയിലാണ്. എല്ലാവരും അമിത പ്രതീക്ഷയുടെ ഭാരമില്ലാതെയാണ് ചിത്രത്തെ കാണാൻ എത്തുന്നതും. ബ്രഹ്മയുഗം എന്ന ചിത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം.